ചൂളം വിളിച്ചു കുതിക്കുന്ന ട്രെയിനുകൾ ഓട്ടം നിർത്തിയതിന്റെ ദുഃഖത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരവാസികൾ. ട്രെയിനിന്റെ ശബ്ദം അലോസരമുണ്ടാക്കാറുണ്ടെങ്കിലും ഇവർക്ക് ശബ്ദം കേൾക്കാതെ ഉറങ്ങാനും ഉണരാനും വയ്യെന്ന സ്ഥിതിയാണിപ്പോൾ. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഓട്ടം നിർത്തിയത് നാം കാണുന്നത്. പക്ഷേ ലോക്ക്ഡൗൺ കാരണം ട്രെയിൻ ഓട്ടം നിർത്തിയപ്പോൾ ചിലരുടെ ജീവിത താളം തന്നെ തെറ്റി. ഇടവിട്ടോടുന്ന ഗുഡ്സ് ട്രെയിൻ ശബ്ദം മാത്രമാണിപ്പോൾ കേൾക്കുന്നത്. ഓർമ്മതിൽ ബ്രിട്ടീഷുകാരാണ് ഈ റെയിൽ ഉണ്ടാക്കിയത്. അതിനുശേഷം ഇന്നുവരെ ഈ വണ്ടി നിന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. 1949 എൻ്റെ ജനനം. എനിക്ക് ഓർമ്മ വെച്ച മുതൽ ഇന്നുവരെയും ഒരു വണ്ടി നിന്നതായിട്ട് എൻ്റെ ഓർമ്മതിലില്ല. പല പ്രശ്നങ്ങളും ഇന്ത്യ രാജ്യത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തീവണ്ടി നിന്നു പോകുന്ന ഒരു സംഭവം ഇതാദ്യമായിട്ടാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത്, ഈ കൊറോണയുടെ പേരിൽ. അതുകൊണ്ട് ജനങ്ങൾക്കും ഈ നാട്ടിനും ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളുമുണ്ട്. പിന്നെ രാവിലെ വണ്ടീൻ്റെ രാവിലെ ഞങ്ങൾ പണ്ട് കാലത്ത് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് രാവിലെ 5 മണി 5:30 വണ്ടീൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടാണ്. അതിനുശേഷം 6:15 ഓരോരോ സമയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വണ്ടി പോകുന്നത് നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ കാലം വരെ കുറേ കാലം വരെ ഞങ്ങൾ ജീവിച്ചു വന്നത്. റെയിലിൻ്റെ അരിയത്ത് തന്നെയാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിച്ചത്. പിന്നെ ഇപ്പം വണ്ടീൻ്റെ സൗണ്ട് കേട്ടാലാണ് ശരിക്കും ഞങ്ങൾക്കെല്ലാം ഉറക്ക് വരും. വണ്ടീൻ്റെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി 11 വെസ്റ്റ് കോസ്റ്റ് പോയാലാണ് ഞങ്ങൾ മുമ്പ് കാലങ്ങളിൽ ഉറങ്ങിയിരുന്നത്. 11 കൃത്യമായിട്ട് പോക്കുണ്ട്. അതിന് മുമ്പേ 10:30 മലബാർ പോകും. അപ്പോൾ രാവിലെ 5:30 വണ്ടീൻ്റെ സൗണ്ട് കേട്ടാണ് ഉറങ്ങി എഴുന്നേൽക്കാറ്. അപ്പം വണ്ടി മറ്റ് വീട്ടിലെ ആരെങ്കിലും അതിഥികൾ വന്ന് താമസിച്ചാൽ അവർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറക്ക് വരിക വണ്ടീൻ്റെ സൗണ്ട് കൊണ്ട്? പക്ഷെ ഞങ്ങൾക്കത് ശീലമായതുകൊണ്ട് ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേൾക്കാറ്. അപ്പം വണ്ടി മറ്റ് വീട്ടിലെ ആരെങ്കിലും അതിഥികൾ വന്ന് താമസിച്ചാൽ അവർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറക്ക് വരിക വണ്ടീൻ്റെ സൗണ്ട് കൊണ്ട്? പക്ഷെ ഞങ്ങൾക്കത് ശീലമായതുകൊണ്ട് ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല കേൾക്കാറ്. അപ്പം വണ്ടി മറ്റ് വീട്ടിലെ ആരെങ്കിലും അതിഥികൾ വന്ന് താമസിച്ചാൽ അവർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറക്ക് വരിക ഉണ്ട്? പക്ഷെ ഞങ്ങൾക്കത് ശീലമായതുകൊണ്ട് ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല കേൾക്കാറ്. അതിഥികൾ വന്ന് താമസിച്ചാൽ അവർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറക്ക് വരിക ഉണ്ട്? പക്ഷെ ഞങ്ങൾക്കത് ശീലമായതുകൊണ്ട് ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല.